ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിപുലമായ മൊഴിയെടുപ്പിനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ അൻപത് പേരെയും കാണും നാല് സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും മൊഴിയെടുപ്പ് ഇത് പത്ത് ദിവസത്തിനകം പൂർത്തിയാക്കും മൊഴി നൽകിയവരുമായി ബന്ധപ്പെടാൻ അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട് മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ പരാതിയിൽ കേസെടുക്കും അക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാത്തതിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരെ സ്വാധീനിച്ച് അന്വേഷണം അട്ടിമറിക്കാനും നീക്കമുണ്ട് ഇതും അന്വേഷണ സംഘം തിരിച്ചറിയുന്നു കടുത്ത വെല്ലുവിളിയാകും ഇവർക്ക് മുന്നിൽ നിറയുന്നത് മലയാള സിനിമയും ആശങ്കയിലാണ് ആരെല്ലാം ആർക്കെല്ലാം എതിരെ മൊഴി നൽകുമെന്നത് നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഇരകളെ എങ്ങനെയും സ്വാധീനിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതകളും പല പ്രമുഖരും തേടുന്നുണ്ട് അതിനിടെ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി എത്തിയിട്ടുണ്ട് കേന്ദ്ര നിയമപ്രകാരമാണ് സെന്റർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രവർത്തിക്കുന്നത് ഷെഡ്യൂൾ ഏഴ് ഐറ്റം സിക്സ്റ്റീൻ പ്രകാരം ഒരു സിനിമ പൂർത്തിയാകുന്നത് വരെയുള്ള കാര്യങ്ങൾ കേന്ദ്ര പട്ടികയിലാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമായും ഇതിനെ വിലയിരുത്തുന്നുണ്ട് ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ മാറ്റി ഐറ്റം മുപ്പത്തിമൂന്ന് പ്രകാരമുള്ള അധികാരമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഷൂട്ടിംഗ് ഉൾപ്പെടെ സിനിമ പൂർത്തിയായ ശേഷമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് റിലീസിംഗിന് മുമ്പുള്ള കാര്യങ്ങൾ കേന്ദ്ര നിയമത്തിന് കീഴിലാണ് അതിനാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളൂ എന്നാണ് ഹർജിക്കാരന്റെ വാദം ഹേമ കമ്മിറ്റി മുമ്പാകെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ റിലീസിംഗിന് മുമ്പുള്ള കാര്യങ്ങളാണ് അതിൽ സംസ്ഥാന സർക്കാരിന് നിയമനിർമ്മാണ അധികാരമില്ലെന്നും കമ്മിറ്റിയെ നിയോഗിച്ചത് നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു വർഷത്തിൽ കൂടുതൽ തടവു ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ അന്വേഷണ കമ്മീഷൻ നിയമപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും മൊഴികൾ പ്രകാരം കേസെടുക്കാമെന്നാണ് സർക്കാർ വാദം ഇക്കാര്യം കോടതിയെ അറിയിക്കും ഒരു വിവരം ലഭിച്ചാൽ അത് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ലളിതകുമാരി കേസിൽ സുപ്രീം കോടതിയും കഴിഞ്ഞ ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലും വ്യക്തമാക്കുന്നത് റിലീസിംഗിന് മുമ്പ് ചിത്രീകരണ സ്ഥലത്ത് ഉൾപ്പെടെ നടക്കുന്നതെല്ലാം കേന്ദ്ര നിയമ പരിധിയിലാണെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും തുല്യത അധികാരമുണ്ട് കമ്മറ്റിക്ക് നിയമസാധ്യതയുണ്ടോ എന്നതും ക്രിമിനൽ കുറ്റവും വെവേറെ വിഷയങ്ങളാണെന്ന് സർക്കാർ വാദിക്കുന്നു കമ്മിറ്റി മുമ്പാകെ ലഭിച്ചതായാലും കുറ്റകൃത്യ വിവരമറിഞ്ഞാൽ മറച്ചുവയ്ക്കാനാവില്ലെന്ന നിലപാടിലാണ് ഹൈക്കോടതിയും റിപ്പോർട്ടിൽ പൊതുവായി പറഞ്ഞ കാര്യങ്ങളല്ലാതെ കൃത്യമായ മൊഴിയില്ലെങ്കിൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു സർക്കാർ വാദം